ഞാൻ വരയ്ക്കുന്ന കണ്ട് മനസ്സിലാക്കിക്കോളണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കണമെങ്കിൽ എനിക്ക് എനിക്കൊരു പ്രചോദനം ഉള്ളു. ഒരു മനുഷ്യൻ ആണോ പെണ്ണോ? ആണോ പെണ്ണോന്നല്ല. ഇതെന്ത് സാധനം? ഭീകരമാവട്ടെ. വീരപ്പനോ? ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. നീ എന്തോ വരച്ചു, ഒന്ന് വരയ്ക്കാനാവട ആദ്യം. അതല്ല ഞാൻ പറഞ്ഞേ, പണ്ടേ ഞാൻ ഭയങ്കര കലാകാരിയാണ്. അതുകൊണ്ട് ഇത് മനുഷ്യനാണോ? സിഗരറ്റ് ആണോ? രണ്ട് സൈഡിലോ? ഭൂതമാണോ പ്രേതമാണോ? ഭൂതം, പ്രേതം, രക്തരക്ഷസ്, ചെകുത്താൻ, കിരീടം. ഇത് ചെകുത്താന വേറെ പറ. ഓക്കെ, ഒറ്റ വാക്കാണോ? സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ വാക്ക്? രണ്ടാമത്തെ ഭാഗോ ആദ്യത്തെ ഭാഗോ? ഒരാളുടെ പേരാണ്. പേരാണോ? ഭഗത് സിംഗ്, മറ്റേ നെപ്പോളിയൻ, അങ്ങനെയൊക്കെയാണോ പേര്? നെപ്പോളിയൻ രാജാവിന്റെ പേരാണോ? അതന്നെ സെക്കൻഡ് വേർഡ്. ഇത് രാജാവിന്റെ പേരോ? അല്ലല്ല, അതാണ് അക്ബർ. രാജാവിന്റെ പേരല്ല. പടം പറഞ്ഞു കൊടുക്കാണോ? ഓക്കെ, ഭൂതമായി ബന്ധപ്പെട്ട എന്തോ സാധനമാണ്. അത് മൊത്തം വാക്കാണോ? അത് വാക്കിന്റെ പകുതിയാണോ? പകുതി. പകുതി ഭൂതമാണോ? ഭൂതമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. ഭൂതത്തിന്റെ പരിഹാരങ്ങൾ അത് ഒരു ഒരു ഹാഫ്. മറ്റേ ഹാഫ് എന്താ? നീ ആദ്യം പറഞ്ഞത് രാജാവോ? എന്തോ രാജാവ്. കറക്റ്റ്. ഭൂതരാജാവ്, പ്രേതരാജാവ്. രക്തരക്ഷസൊക്കെ വരുന്ന ഒരു സെക്കൻഡ് നിക്ക്. ഭൂതരാജാവ്, പ്രേതരാജാവ്, സാത്താൻ, വേറെ എന്തോ രാക്ഷസ രാജാവ്. അവിടുന്ന് പറയണ്ടായിരുന്നല്ലേ മാറിയെന്ന്. എനിക്ക് അങ്ങനെ ചീറ്റ് ചെയ്ത് ജീവിക്കണ്ട. പക്ഷെ ഇത് ഞാൻ കണ്ടുപിടിച്ചാട്ടാ. എന്തൊക്കെയോ അവിടുന്ന് കാണിക്കുന്നു ഞാൻ നോക്കുമ്പോ. ഓ, ഞാൻ ഒരു സംഭവം. ഞാനല്ലേ സംഭവം പറയുന്നില്ല. നിന്റെ ആ പടം കണ്ടി രാക്ഷസ രാജാവ്. എനിക്ക് എന്നോട് തന്നെ ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. നാല് വാക്കുണ്ട്. ഭയങ്കര ഓർഗനൈസ്ഡാ. നാല് വാക്കിൽ നാലാമത്തെ വാക്ക്. ആ മനസ്സിലായി, മനസ്സിലായി. എനിക്ക് എല്ലാം മനസ്സിലായി. നിനക്ക് ഇച്ചിരി വിവരം കുറവായതുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ടി വരുന്ന. സങ്കടം. ഓക്കെ, ദുഃഖം. രണ്ടാമത്തെ ദുഃഖമാണ് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. ഇത് ആരാണ് ഇത്രയും ഭയങ്കര ഗംഭീര? ഈ ക്യാമറമാൻ എഴുതി കൊടുത്ത പടമാണ് കേട്ടോ. എന്നിട്ട് ഭയങ്കര ഗംഭീരമായ പടമാണെന്നൊക്കെ പറഞ്ഞ് വിട്ടതാ. ഏ, ആദ്യത്തെ വരച്ചപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി.